அவன் கல்லன், அவன் அவன் பேரில் உண்டு, அவன் செகுத்தான், அவன் அண்ணாவன் உள்ள பிரதீட்சை எனக்கு இல்லை. அவனுக்கு நசிப்பிக்கான் அவன் குணமானங்கள் ரக்ஷப்படுத்தானு எந்த குணம்? வேலைச்சாட்டான்னு விழிக்கிறா. மோகன்லால் வந்து நியூட் பார்ட்டி ஸ்விம்மிங் பூலில் 13 பெண்ணுங்களை வச்சுட்டு நியூட் பார்ட்டி நடத்தணும்னு சொன்னானோ, நான் தோக்கெடுத்து பீஷணப்படுத்தி மோகன்லால் குறித்து மோசமாயிட்டு சம்சாரிச்சது எந்த இடத்துக்கு பர்சனலாகிட்டு பிறஞ்சு எனக்கு எந்த குழப்பம்? எனக்கு எந்த குழப்பம்? ஐ எம் வெயிட்டிங். എന്റെ മനസ്സിലെ സത്യമുണ്ട്. പിന്നെയും പിന്നെയും ഒരു കാര്യം പറയാം. അവൻ കല്ലൻ, അവൻ അവന്റെ പേരിലുണ്ട്, അവൻ ചെകുത്താൻ, ഇവിടെ ദൈവമുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ തുടങ്ങി വെച്ചു. ഐ ഹവ് സ്റ്റാർട്ടഡ് ഇറ്റ്. ഇനി നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ ക്യാമറയിലുണ്ട്, നിങ്ങൾ എഴുതുന്ന പേപ്പറിലുണ്ട്, നിങ്ങളുടെ പേനയിലുണ്ട്. ഒരു കുഞ്ഞ് മറിച്ചു പോയില്ലപ്പാ ആലുപോലെ. അത് മലയാളി കൂടെ ഇല്ല, ഇല്ലേ? ഇല്ലല്ലേ. ഞാൻ ഓടിപ്പോയി, അന്ന മരത്തെ കണ്ടു. ഞാനും എലിസബത്തും പോയി തകർന്നു പോയി. ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത് പറഞ്ഞ ജനറേഷൻ. സത്യം പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എൻ്റെ മകൾ വളർന്നു പോലും എനിക്കറിയില്ല. ഒരു നിമിഷവും എനിക്ക് ടെൻഷൻ, ഉറങ്ങാൻ പറ്റുന്നില്ല. യെസ് ഇപ്പോൾ ദൈവം എനിക്ക് നല്ല രീതിയിലൊരു ജീവിതം കൊടുത്തിട്ടുണ്ട്. എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടർ എന്നെ നന്നായി നോക്കുന്നുണ്ട്. നല്ല ബലം കിട്ടിയിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ. എന്നാലും എൻ്റെ മകൾ ഈ ഫ്യൂച്ചറിൽ എങ്ങനെ ജീവിക്കുന്നുള്ളൊരു പേടിയുണ്ട്. അടുത്ത ജനറേഷൻ നന്നായി ജീവിക്കണം, നന്നായി വളരണം. അതിനു വേണ്ടി ഈ ക്യാമറകളുള്ള ഫ്ലാഷും ഈ ക്യാമറയും പെന്നുകളും പേപ്പറും ഉണ്ടാവട്ടെ. കൈകൂപ്പി നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ദയവേത് ഞാൻ പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുക. ചേട്ടൻ ഇന്നലെ അവരെ പറഞ്ഞ സമയത്ത്, റെസ്പോൺസ് പറഞ്ഞ സമയത്ത് ഈ ചേട്ടൻ ചേട്ടൻ്റെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേട്ടൻ ഫോൺ വിളിച്ചായിരുന്നു. അപ്പൊ ബാലയെന്ന് വിളിച്ചപ്പോ എൻ്റെ പിറന്നനാൾക്ക് വീൽ ചെയർ, ഒരു 30 വീൽ ചെയർ. ഒരു വീൽ ചെയറുടെ വില എന്നെ 8000 വരും അല്ലേ? 6800-8000 വരും. എല്ലാവരും ഉണ്ടായിരുന്നു, മീഡിയാസ് എല്ലാവരും ഉണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു അല്ലേ? അത് കൂട്ടത്തിൽ അവനും ഉണ്ടായിരുന്നു. ആ മാക്കിന് പറയുന്ന ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. അതാണ് പറഞ്ഞു ബാലൻ ബാലചേട്ടാന്ന് വിളിക്കടാ, മനസ്സിലായില്ല പറഞ്ഞു. കാഷ്വൽ പറഞ്ഞു. സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയാം. ഹീസ് എ ജെം ഓഫ് എ പേഴ്സൺ. നല്ല മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. മോഹൻലാൽ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചത് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞു. അദ്ദേഹം ഇസ് അണ്ടർ മെഡിക്കേഷൻ. ഇപ്പോൾ ഒരുപാട് മാറി, നല്ല മിടുക്കനായി, നല്ല ചിന്താഗതിയിൽ വന്നു പുള്ളിക്ക്. നിങ്ങളെ എൻകറേജ് ചെയ്യണം. എപ്പോൾ ഒരാൾ മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ എൻകറേജ് ചെയ്യണം. ഇപ്പോൾ എനിക്കും ഉണ്ണിമുഖം തന്നെ ഇഷ്യൂ. ഞങ്ങളുടെ തമ്മിൽ രണ്ടുപേരും കൈകൊത്ത് പറഞ്ഞു. രണ്ടുപേർ മനസ്സിലും സങ്കടങ്ങൾ ഉണ്ടാവാം, ശരിടാ പോട്ടെ. രണ്ടുപേരും കട്ടിപ്പിടിച്ചു കഴിഞ്ഞല്ലേ. പക്ഷേ എൻ്റെ സൈഡിൽ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിലും ഞാൻ പറഞ്ഞ രീതി തെറ്റാണ്. ചില വാക്കുകൾ ഞാൻ പറയാൻ പാടില്ലായിരുന്നു, പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന അവസരമായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു ഞാൻ ഇനി കഴിഞ്ഞു പോകുമ്പോൾ ആ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോയതാണ്, പക്ഷേ തിരിച്ചു വന്നു. പക്ഷേ ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞില്ല, സത്യമാണ് പറഞ്ഞത്. പറഞ്ഞ രീതി തെറ്റിപ്പോയി. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാം, എപ്പോഴും ഞാൻ പറയാം. പക്ഷേ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. വേറെ ബാലൻ തന്നെ പറഞ്ഞു അവനെ കാണാൻ പോയത് അവന്റെ പ്രശ്നങ്ങൾ അവനോട് നേരിട്ട് പറഞ്ഞ് കറക്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. നേരിട്ട് അവിടെ എത്തിയിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള അഭിക്ഷേപവും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് വരികയാണെങ്കിൽ ബാല നിയമപരമായിട്ട് നേരിടാൻ എന്തെങ്കിലും പദ്ധതിയോ? ഞാൻ ഒരു ശിക്ഷയും അജു അലക്സിക്ക് കൊടുക്കത്തില്ല. അവനക്ക് അഗേൻസ്റ്റായിട്ട് ഞാൻ പോവില്ല. അവൻ മനസ്സിലാക്കണം, 57 സ്റ്റിച്ചും വെച്ചിട്ട് 3 മാടി കയറി വന്നിട്ട് വെല്ലം ചോദിച്ച ആളെ
நான் தோக்கெடுத்து பீஷணப்படுத்தி வீட்டை உடைச்சு அங்கே அதினிடக்கு சாண்டி உமனொக்கே வந்து வந்து பரையது எத்த வலிய கள்ளத்தனம் மனசிலக்கணும் எந்த கை வரை எல்லாருக்கும் காணிச்சிருந்தோம் அத்த வேதனை ஈ மெடிக்கல் இதுவரை நான் காணிச்சிருந்தோம் ഞാൻ ഒരു വീട് ഇടിക്കാനാ പോയത് അവന് പേടിയാട്ടോ ആദ്യം കൊണ്ട് കേസ് കൊടുത്തത് ആ ഇത് 100% അല്ല അപ്പാ ഫസ്റ്റ് ഇന്ന് നിയമം എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോമഡി പീസ് ഇന്ന് നിയമം വന്ന് യാർക്ക് തരുമോ ഉണ്ടാക്കിയത് ആർക്ക് കല്ലമാർക്ക് ശരിക്കും കല്ലമാർക്കാണ് നിയമം പക്ഷേ ഇപ്പം ഈ നിമിഷം വരെ ഒരു പോലീസും എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഏ പോലീസുക്ക് അറിയാൻ പറ്റുവാ ഇത് ജസ്റ്റ് ഒരു കേസ് അവർ ഒരു നാളേക്ക് 100 കേസ് കാണും ആറ് കല്ലന്മാർ ആറ് സത്യം അവർക്ക് പെട്ടെന്ന് റീഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടോ FIR എന്നെ ഫസ്റ്റ് റിപ്പോർട്ട് അവിടെ തന്നെ FIR റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് സോ വാട്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ സ്മാഷ് ഹിം ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാം എനിക്ക് എന്ത് വേണമെങ്കിലും പുള്ളിയെ ചെയ്യാൻ പറ്റും പക്ഷേ അതല്ല എൻ്റെ ലൈഫ് ഒരു ആക്സിഡൻറ്റിൽ കിടക്കുന്നവനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അല്ലാണ്ട് അവനെ അടിച്ച് റോട്ടിൽ ഇടുന്നതല്ല എൻ്റെ ജോലി ആ പണിയല്ല എൻ്റെത് അവനക്ക് നശിപ്പിക്കാൻ അവൻ്റെ ഗുണമാണെങ്കിൽ രക്ഷപ്പെടുത്താനാണ് എൻ്റെ ഗുണം മനസ്സിലായില്ലേ ഒരു പാമ്പ് ഇരിക്കുപ്പാ ഒരു സ്നേക്ക് ഇരിക്ക് അത് സ്നേക്ക് കിട്ട ഉൻ കാൽ ഇരിക്ക് അത് സ്നേക്ക് വന്ന് ഉൻ കാലെ വന്ന് കടിച്ചിരിച്ച് കടിച്ച് കയ്യിൽ എനിക്ക് വാട്ടർ ബോട്ടിൽ ഇരിക്കും ഏൻ കടിച്ചതെന്ന് അത് താങ് എടുക്ക് വെള്ളം കൊടുക്കുക ഏ അത് എന്നെ കൊത്തുത് അത് സ്നേക്ക് പോയിസൺ കൊടുക്കുന്നത് അതുടെ ഗുണം എൻ്റെ ഗുണം എന്താ அந்த ஸ்னேக்கு பாய்சன் கொடுத்த ஸ்னேக்கு கூட வெள்ளம் கொடுக்கறது தான் எந்த குணம் எந்த குணம் நான் மாற்றத்தில் சிலப்போ அவன் குணம் அவனுக்கு மாற்றான் பற்றும் சொசைட்டிக்கு வேண்டி ப்ளீஸ் ஒரு காரம் கூட அவனை ஹீரோ ஆக்கிறது ப்ளீஸ் தயவு நீங்களும் மீடியா சேர்ந்துட்டு அவனை ஹீரோ ஆக்கிறது நான் கண்ட எல்லா கேஸிலும் நான் பரையான் அவன் நன்னாவும் உள்ள பிரதீட்சை எனக்கு இல்லை நீங்களுக்கு உண்டோ ഇല്ലല്ലേ അവൻ ഹീറോ ആക്കർ അവർ ഒരു വേസ്റ്റാണ് അവൻ എപ്പോൾ വന്ന് ചെകുത്താൻ വന്ന് കാണാതെ തന്നെ മോഹൻലാൽ വന്ന് ന്യൂഡ് പാർട്ടി സ്വിമ്മിംഗ് പൂളിൽ 13 പെണ്ണുങ്ങളെ വെച്ചിട്ട് ന്യൂഡ് പാർട്ടി നടത്തണമെന്ന് சொன்னானോ ഇവനെ കണ്ടിട്ട് എന്ത് സംസാരിക്കാനാ എപ്പോൾ കാണാതെ തന്നെ ഞാൻ തോക്കെടുത്തുന്ന് പറഞ്ഞാനോ ഇവനെ കണ്ടിട്ട് എന്ത് സംസാരിക്കണം എനിക്ക് കാണുന്ന ഒരാളുണ്ട് അവൻ്റെ സുഹൃത്തല്ലേ എന്നെ ആക്ടിങ് പാ മോഹൻലാൽ തോറ്റുപോയി സത്യം മലയാളത്തിൽ മോഹൻലാൽ തോറ്റുപോയി മാക്ക് ഡേ ഡേ എപ്പാടേ നീ അഭിനയിച്ചതുണ്ട് ഞാൻ വീഴ്ന്നു പോയി അഗൈൻ എന്നാ എന്താ മമ്മൂക്കയുടെ ഡയലോഗ് ഉണ്ടല്ലോ ചന്തുവ ചതിക്കാൻ ചന്തുവ ചന്തുവ തോൽപ്പിക്കാനാവില്ല ചന്തുവ തോൽപ്പിക്കാനാവില്ല അല്ലേ പക്ഷെ തോറ്റുപോയി അവൻ്റെ അഭിനയത്തിൽ വേറെ എന്തെങ്കിലും എന്ത് റൂം ഇപ്പൊ വീഡിയോ போட்டிருக்காரா എങ്ങനെ പറഞ്ഞു ശരി
ശരി, ഏതാ ഇത് സത്യമാണെങ്കിൽ എന്ന് വെച്ചോ, എന്താ കുഴപ്പം? നിനക്ക് എന്താ കുഴപ്പം? നിനക്ക് എന്താ കുഴപ്പം? ആ, നിന്നെ പോലും ആളുകൾ പോയിട്ട് അയാളെ പാവത്തിന് പോയിട്ട് ഉപദ്രവിക്കുമില്ലേ. ഏ, വേണ്ട, നല്ല മനുഷ്യൻ, വിട്ടേര്. അത് നല്ല മനുഷ്യനാ, ഉപദ്രവിക്കാൻ പറ്റില്ല, ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ല. പ്ലീസ് വിട്ടേര്. അതിൽ ഞാൻ പറഞ്ഞല്ലേ, മെഡിക്കേഷൻ ഉള്ളതാണ്. അയാൾ മരിക്കുന്നവരെ ഒരു സത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ അയാളെ നോക്കും. തെറ്റ് ചെയ്തു, സമ്മതിച്ചു. പ്ലീസ്, ഒരുപാട് ഒരാളെ പ്രഷർ ചെയ്യാൻ പാടില്ല. മനസ്സുകൊണ്ട് ഞാൻ പറയാം, ഇപ്പം നീ ചോദിച്ചത് നീ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് താൻ ചൊല്ലേ എങ്ക ലിമിറ്റേഷൻ നോക്കിയെന്ന് നിനക്കറിയണം. ഏന്നാ നീങ്ങളെ രൊമ്പ പവർഫുൾ പീപ്പിൾ. പാ, ക്യാമറ എടുത്തിട്ട് മുമ്പ് നിൽക്കുന്നത് നാൻ പവർഫുള്ളാ, നീ പവർഫുൾ, അതിനെ വിട ഇല്ലയാ. ഓൻ കയ്യിൽ അമ്പ് ഇരുക്ക്, എയിം ഇരുക്ക്, അതുതാ ക്യാമറ. കേക്കുമ്പ ശ്രദ്ധിച്ച് കേൾക്കണം ചില കാര്യങ്ങൾ. ജീവിക്കാൻ സമ്മതിക്കുന്നു നമ്മൾ. I'm waiting. Okay.